ഈ പൊന്നാടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വന്തം സ്ഥാനാർത്ഥി ശ്രീമാൻ പി വി അൻവർ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തുടരെ തുടരെയുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എല്ലാത്തിനെയും കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു ചെറിയ വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് അത്തരമൊരു പ്രതികരണത്തിലേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി വേട്ടയാടുന്നു എന്ന രൂപത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് 2009 നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പുമാണ്. പക്ഷെ അദ്ദേഹം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന ഒരു കാര്യം, 2016 അദ്ദേഹം MLA ആയിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചിരുന്നെങ്കിൽ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുകയും അഭിമാനകരമായിട്ടുള്ളൊരു വിജയം അയാൾക്ക് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തത്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് CPI മന്ത്രിമാർ അദ്ദേഹത്തെ ദ്രോഹിക്കുന്നു, അതുപോലെ തന്നെ CPI ദ്രോഹിക്കുന്നു എന്നുള്ള പരാമർശമാണ് നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള CPI അതിൻ്റെ മന്ത്രിമാർ തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളാണ് നടപ്പാക്കുന്നത്. അദ്ദേഹം സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ എന്താണോ അനുശാസിക്കുന്നത് അതേ രൂപത്തിൽ നിയമങ്ങളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഇടതുപക്ഷ അനുഭാവി ആയതുകൊണ്ട് നിലവിലുള്ള നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് പ്രതീക്ഷിക്കാൻ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളെല്ലാ ഉത്തരവാദികൾ, നിലവിലുള്ള നിയമത്തിനനുസരിച്ച് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് അക്കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ CPIയും ലീഗിനും ഒരേ നിലപാടാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, അത് തികഞ്ഞ അവജ്ഞയോടുകൂടി ഞങ്ങൾ തള്ളിക്കളയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സാഹചര്യത്തിലും മറുപടി പറയേണ്ട ഒരു പ്രതികരണമായിട്ട് ഞങ്ങൾ അതിനെ കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് ഏതാണ്ട് അവസാനിച്ചു, അതിന്റെ വിധി ഏതാണ്ട് നിർണ്ണയിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ആ പ്രാരംഭ ഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച സമയം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ്. അതിൽ സവിശേഷമായിട്ടുള്ള ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വളരെ ഐക്യത്തോടുകൂടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ട് പാർട്ടി എന്ന നിലയിൽ അത്തരത്തിലുള്ള ഏത് അഭിപ്രായ വ്യത്യാസവും തുറന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഒരു പൊതുസമീപനം സ്വീകരിക്കേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം അത് ഉന്നയിക്കേണ്ടത് അദ്ദേഹത്തെ നിർത്തിയ പാർട്ടിയിലാണ്. തീർച്ചയായും ആ പാർട്ടി ഇക്കാര്യത്തിൽ CPIയോട് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോട് അല്ലെങ്കിൽ LDFൽ അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നാൽ അക്കാര്യത്തിൽ ഒരു മറുപടി വരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് CPMന് ആ അഭിപ്രായമില്ല എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിൽ ഞങ്ങളുടെ ഒരു പ്രതികരണം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത്. അയാൾ സൂചിപ്പിച്ച അതിന്റെ പഴയ ശത്രുതയുടെ കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് അദ്ദേഹം മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് അഭിമാനകരമായിട്ടുള്ളൊരു വിജയം, ഒരു പക്ഷെ പ്രതീക്ഷിക്കാത്ത വിജയം നിലമ്പൂരിൽ ഉണ്ടാക്കിയത്. അത് 2016. അതിന്റെ മുമ്പ് അദ്ദേഹം മത്സരിച്ചു എന്നൊക്കെ പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് മത്സരിച്ചതാണ്. ഞങ്ങൾ കൂടി ഉൾപ്പെട്ട മുന്നണിയിൽ അദ്ദേഹം മത്സരിക്കുന്നത് 2016. പിന്നെന്താ ഞങ്ങളുടെ വിരോധത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ഇളവ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലല്ലോ. നിലവിൽ എന്താണോ നിയമം
ആ നിയമം അനുസരിക്കലാണ് നമ്മൾ പാർട്ടി മന്ത്രിമാർ ചെയ്യുന്നത്. ഇല്ല, സഹായം തേടിയിട്ടും കാര്യമില്ലല്ലോ. ഒരു ഗവൺമെന്റ് സംവിധാനത്തിനകത്ത് എല്ലാവർക്കും ഒരേ നിയമമാണല്ലോ. ആരെങ്കിലും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷെ സംഭവിച്ചിട്ടുണ്ടാവില്ല. ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തെ സഹായിച്ചില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ സഹായം ആവശ്യപ്പെട്ടിരുന്നു അടുത്തുള്ളവരോട്. എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം തന്നെ ഞാൻ ഇന്നലെ കേട്ടത് അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു നേതാവിന്റെ അടുത്തേക്കും അത്തരം ആനുകൂല്യത്തിന് വേണ്ടി പോയില്ലാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അല്ലെങ്കിൽ ആരെങ്കിലും ആ തരത്തിൽ വഴിവിട്ട് എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെ കൊണ്ട് ചെയ്യിക്കാം എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അവർക്ക് പറ്റിയ ഒരു അവിവേകമാകും എന്നാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്. അല്ല, പി വി അൻവർ തോൽക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10,000 പ്രവർത്തകരെ അവര് അഹോരാത്രം പണിയെടുത്തിന്റെ ഫലമായിട്ടാണ് അത്തരം ഒരു ഒരു റിസൾട്ട് ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആത്യന്തികമായിട്ടുള്ള റിസൾട്ട് ഒരു പക്ഷേ എഴുതിക്കഴിഞ്ഞിട്ട് പറയാൻ കഴിയുള്ളെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പൊന്നാനിയിൽ ഉൾപ്പെടെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, കഴിഞ്ഞ 2-3 സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ജനങ്ങളിൽ വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മനസ്സുണ്ടല്ലോ. അത് സിപിഐക്കാർ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന പുരോഗമന സ്വഭാവമുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള വലിയൊരു ജനവിഭാഗമുണ്ട്. അവരുടെ ഇടയിലൊക്കെ ഈ പ്രസ്താവനകൾ തുടരെ തുടരെയുള്ള ഈ പ്രസ്താവനകൾ അല്പം നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. അതല്ല, അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സി പി എമ്മിന് അത്തരം ആരോപണങ്ങളോ അല്ലെങ്കിൽ ആശങ്കകളോ ഉണ്ടോയെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ അൻവർ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ആ പാർട്ടിയുമായിട്ടാണ്. അദ്ദേഹം ആ പാർട്ടിയുള്ള അദ്ദേഹത്തെ നിർദ്ദേശിച്ചത് അദ്ദേഹം അവരുമായിട്ട് ചർച്ച ചെയ്യട്ടെ. അതാണല്ലോ ഇടതുപക്ഷ സംവിധാനം, അതാണല്ലോ. തീർച്ചയായും സി പി എമ്മിന് അക്കാര്യം ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എൽ ഡി എഫിൽ ഉന്നയിക്കും, അത് ചർച്ചയ്ക്ക് വിധേയമാകും. ഈ അതൊക്കെ അതിനൊക്കെ കഴിവുള്ള ഒരു പാർട്ടിയാണല്ലോ സി പി എം. അവരിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തൃശൂർ റോഡ്, വളാഞ്ചേരി.